സോ നെക്സ്റ്റ് ഓസ്റ്റൺ മാർട്ടിൻ ഇസ് വാൻറ്റേജ്. നേരത്തെ നമ്മൾ കണ്ട ഡി ബി എസിന്റെ ഒരു മിനി ടൈപ്പ് വേർഷൻ ആണ് വാൻറ്റേജ്. അതിനും സിമിലർ ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് വാൻറ്റേജിനുള്ളത്. സാധാരണ ഓസ്റ്റൺ മാർട്ടിൻ എല്ലാ മോഡൽസിനും വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ലുക്കാണ് ഉള്ളത്. എന്നാലും ചെറിയ ചെറിയ മൈനർ ചേഞ്ചസ് ഇതിന് വരുത്തുന്നുള്ളൂ. ബേസിക് ലുക്ക് ഇപ്പം ഗ്രില്ലിന്റെ ഷേപ്പ് ആവട്ടെ, ഇനിയിപ്പോൾ ഹെഡ്ലൈറ്റ് ഷേപ്പ് ആവട്ടെ, എല്ലാം തന്നെ വളരെ സിമിലർ ആണ് എല്ലാം ഓസ്റ്റൺ മാർട്ടിൻ മോഡൽസിലും. പക്ഷേ ഈ ഒരു ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന സൈസിന്റെ ഡിഫറൻസ്, പിന്നെ ഒരു ഗാർണിഷിംഗ് ആയിട്ട് ഇതിൽ എൽ ഇ ഡി ലൈറ്റ്സ് വന്നിട്ടുണ്ട്, പിന്നെ ഇതിന്റെ ഹുഡിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ ഒരു ഗാർണിഷിംഗ് എന്ന് പറയുന്നത് ഒരു നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സിൽവർ കളറിൽ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഓസ്റ്റിൻ ഡി ബി എസിൽ കണ്ടിരുന്നതിൽ നമ്മൾ നാല് ഹോൾസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ രണ്ട് എയർ വെൻസേ ഉള്ളൂ. ബാക്കി മൊത്തത്തിലുള്ള ഡയമെൻഷൻ വൈസ് ഡി ബി എസിനെക്കാട്ടും ഡി ബി നയനെക്കാളും ഒരു ചെറിയ വെഹിക്കിളാണ് ഈ വാൻറ്റേജ്. വേറൊരു പ്രത്യേകതയുള്ള വാൻറ്റേജിനൊരു ഒരു കണക്ഷൻ ഇന്ത്യ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇത് ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഡി സി ദിലീപ് ചാബറിൻ്റെ അടുത്തായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരെ ഡിസൈനും എല്ലാ സ്കെച്ചും എല്ലാം തന്നെ കൊടുത്തു, അവരായിരുന്നു ഇതിൻ്റെ പ്രോട്ടോടൈപ്പിംഗ് ചെയ്തത്. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ ഈ മോഡലിന് ഇന്ത്യയുമായിട്ടുണ്ട്. പിന്നെ ഓസ്റ്റിൻ മാർട്ടിനിൽ ഏറ്റവും ഒരു ഹാൻഡി അല്ലെങ്കിൽ പെപ്പി ആയിട്ടുള്ളൊരു ഒരു മോഡലും കൂടിയാണ് വാൻറ്റേജ്. നമ്മളെ ഇന്ത്യയിൽ ഇതും പിന്നെ ഡി ബി എസ് എല്ലാം തന്നെ വളരെ റയറാണ്, എസ്പെഷ്യലി കേരളത്തിൽ ഒരു വെഹിക്കിളും ഇല്ല എന്നുള്ളതാണ് ഫാക്ട്. എനിവേ, ദിസ് ഇസ് ഓസ്റ്റിൻ മാർട്ടിൻ വാൻറ്റേജ് ഫോർ യു. So finally, another Ferrari for you. This one is a 360 Modena Spider. ഈ വെഹിക്കിളിന് ഒരു പ്രത്യേകത ഉള്ളത്, ഇന്ത്യയിൽ ഇത് അറിയപ്പെടുന്നത് സച്ചിൻ്റെ കാറായിട്ടാണ്. സച്ചിൻ ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്ന ഒരു കാറ് 360 Modena. അതാണ് ഈ വേർഷൻ. അതിൻ്റെ ഒരു സ്പൈഡർ വേരിയൻ്റ് ആണ് ഇത്, അതായത് ടോപ്ലെസ് അല്ലെങ്കിൽ റിമൂവബിൾ ടോപ്പ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ്. ദിസ് ഇസ് ആക്ച്വലി 2004 വേരിയൻ്റ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു റിസഷൻ്റെ ശേഷം ഇതിൻ്റെ വില അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം ലേറ്റസ്റ്റ് ഫെറാറിക്ക് ഒരു റയർ കാസ്നോ കിട്ടുന്ന ഒരു പ്രൈസ് ഇതിന് കിട്ടുന്നില്ല. ദിസ് ഹാസ് കം ഡൗൺ വട്ട് ദ സെയിം. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു 5 lakh ദിർഹം എല്ലാം പ്രൈസ് ഉണ്ടായിരുന്നു ഈ ഒരു മോഡലിനെല്ലാം. ഇപ്പോൾ ഇറ്റ് കംസ് അറൌണ്ട് ഓൺലി 3 to 3.5 lakh ദിർഹംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിവേ, ഫെറാറിയുടെ ഒരു ഐക്കണായി മാറിയ ഒരു മോഡലായിരുന്നു 360 Modena. ഇതിൻ്റെ ആ ഫ്രണ്ട് ഷേപ്പ് എല്ലാം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഫെറാറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു പുതിയൊരു ഷേപ്പും ഒരു പുതിയൊരു ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടുവരുന്ന മോഡലായിരുന്നു 360 Modena. അപ്പോൾ ആ ഒരു എലമെൻസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ശേഷം വന്ന 430 ഉണ്ടായിരുന്ന എലമെൻസ് എല്ലാം തന്നെ ഇതിനും ഏറ്റവും സിമിലർ ആയിട്ടുള്ള എലമെൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ വളരെ 430 ആയിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിലുള്ളത്. കാരണം ഫ്രണ്ട് വളരെ സ്മൈലിംഗ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസും, പിന്നെ അതിന് അതിനനുസരിച്ചുള്ള ഒരു ഹെഡ്ലൈറ്റും, പിന്നെ സൈഡ് ലൈൻസ് എല്ലാം തന്നെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ റേസ് ചെയ്ത് വരുന്ന രീതിയിലുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ മിഡ് എഞ്ചിൻ ആയതുകൊണ്ട് ബാക്ക് പോർഷനാണ് കുറേക്കൂടി ബ്രോഡറും ലെങ്തിയറും ആയിട്ടുള്ളത്. റിയർ പോർഷനിലും ഫെറാറിയുടെ ടച്ച് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സോട്ടിക് വിച്ച് ഐ എം ഷോയിങ് ഇൻ ദീസ് എപ്പിസോഡ്സ്. ആൻഡ് ഹിയർ ഇസ് എ ഫെറാറി 360 Modena ഫോർ യു. ഇനി ഓട്ടോ ക്രേസ്.